അപ്പൊ ഇന്ധനം ഇതാണ് വിറക്. അപ്പൊ ഇന്ധനമാണ് തീ കത്താൻ സഹായകമായത്, എല്ലാം ഇന്ധനമാണ്. നമ്മൾ പെട്രോൾ ഡീസൽ മണ്ണെണ്ണ ഇതെല്ലാം ഇന്ധനമാണ്, ഫ്യുവൽ. അപ്പോൾ പെരുങ്കാട്ടിൽ പൊക്ക് ഇന്ധനം ഒടിച്ചു കെട്ടി വെച്ചു. അപ്പൊ അപ്പോഴൊന്നും പ്രശ്നമില്ല, നേരം സന്ധ്യയായി വരുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാം ഒടിച്ചു കെട്ടി വെച്ചു. അരുണൻ അസ്തമിച്ചു, സൂര്യൻ അസ്തമിച്ചു. അരുണൻ സൂര്യൻ അരുണൻ അസ്തമിച്ചതും മറന്നില്ലേ. അപ്പൊ ഇതിനു മുമ്പ് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പോകുന്ന സമയത്ത് ഗുരുവിൻ്റെ ഭാര്യ, അപ്പൊ ഇങ്ങനെ പോകുമ്പോഴെല്ലാം എന്തെങ്കിലും ആഹാര സാധനം കൂടി കയ്യിൽ കൊടുക്കും. ഇപ്പൊ കുട്ടികളല്ലേ, അപ്പൊ എന്തെങ്കിലും അവർ ജോലിക്കിടയ്ക്ക് ഇതെന്തെങ്കിലും കഴിച്ചുകൊണ്ട് പോകും. സാധാരണ അവർക്ക് കൊടുത്തു വിടുന്ന അവിലോ കടലയോ മറ്റെന്തെങ്കിലും കടല പുഴുങ്ങിയോ ഉപ്പ് ചേർത്ത്, അല്ലെങ്കിൽ ഇത് അവില് നനച്ച് ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് അത് കൊടുത്തു വിടും. അപ്പൊ യഥാർത്ഥത്തിൽ കൊടുത്തത് ആരുടെ കയ്യിലാണ്? കുചേലിൻ്റെ കയ്യിലാണ് ഈ അവില്. അവിലോ കടലയോ മറ്റോ കൊടുത്തു വിട്ടു. എല്ലാവർക്കും കൊടുക്കണം, എല്ലാവർക്കും കൊടുത്ത് കഴിക്കണം. ഓ ശരി എന്ന് പറഞ്ഞാണ് കുചേലൻ ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഇത് കൊണ്ടുപോയി. അപ്പൊ ഈ കാറ്റും മഴയും വന്ന സമയത്ത് പെട്ടെന്നാണ് ഈ സൂര്യൻ അസ്തമിച്ചു. പെട്ടെന്ന് കൊടുങ്കാറ്റും മഴയും വലിയ പേമാരിയൊക്കെ ഉണ്ടായപ്പോൾ ഈ കുട്ടികൾ പല ഭാഗങ്ങളിൽ ആ മരങ്ങളിൽ കയറി. നല്ല മഴയാണ്. അപ്പൊ ഇരുട്ടും കുറെ ഒരല്പം ഇരുട്ട് വ്യാപിച്ചു വന്നു. അപ്പൊ ഈ അവില് കൊടുക്കാനെന്ന് പറയത്തില്ല, ആർക്കും കൊടുക്കാനും കഴിയില്ല. കുചേലൻ മറ്റൊരു കുചേലനും കൃഷ്ണനും വേറിട്ട് പോയി. ഓരോരുത്തരും ഓരോ മരങ്ങളിൽ, നാലഞ്ച് കുട്ടികളെ ഉള്ളൂ, ഓരോ മരങ്ങളിൽ കയറി ആ മഴ നനയാതെ വലിയ മരങ്ങളുടെ ആ ശിഖരങ്ങൾക്ക് കീഴെ ഒളിച്ചിരിക്കുക. കുചേലനാണെങ്കിൽ നല്ല വിശപ്പുണ്ട്, കൃഷ്ണനും വിശപ്പുണ്ട്. അപ്പോൾ ആരെയും പരസ്പരം കാണാനും വയ്യ. മിന്നൽ വെളിച്ചത്തിൽ ഓരോരുത്തരെയും അവ്യക്തമായിട്ടെല്ലാം കാണാം. അപ്പൊ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് കുചേലൻ പതുക്കെ കഴിച്ചു, അവില് കഴിച്ചു. ഇത് പിന്നെ ഈ മിന്നൽ വെളിച്ചത്തിൽ കൃഷ്ണന് കാണാം. അപ്പൊ അന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കരുതി, ആ ഒരു കടം എനിക്ക് നീ ഒരു കടം വരുത്തിയിട്ടുണ്ട്, ഈ കടം എന്ന് തീർക്കുമോ അന്ന് മാത്രമേ നിനക്ക് ദാരിദ്ര്യം മാറുകയുള്ളൂ എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു. അപ്പൊ നാം പറഞ്ഞു വന്നത്, അപ്പൊ വനത്തിലെത്തി അല്ല അവര് ഈ വിശപ്പ് സഹിക്ക വയ്യാതെ കുചേലൻ അത് കഴിച്ചു. അപ്പൊ ഇത് കൃഷ്ണൻ കാണുകയും ചെയ്തു. അപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ഒരു കടം, അപ്പൊ നീ ഈ കടം നിറവേറ്റുന്ന സമയത്ത് മാത്രമേ നിനക്ക് നിന്റെ ദാരിദ്ര്യ ദുഃഖം തീരുകയുള്ളൂ എന്ന് മനസ്സിൽ കരുതി താഴെ ഇറങ്ങി. പിന്നെ ഈ സമയത്ത് ഗുരു അദ്ദേഹം ഈ കുട്ടികളെ അന്വേഷിച്ച് വരികയാണ്. ആളുകളും വിളിച്ചും ഒക്കെ ആയിട്ട് വന്നു, കുട്ടികളെല്ലാം പിന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നു. അപ്പൊ ഈ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. കൃഷ്ണൻ പറയുകയാണ്, ഗുരുവിൻ്റെ ഗുരുപത്നി നിയോഗേന കഥാചന ഒരിക്കൽ നാം എല്ലാവരും ഒരുമിച്ച് വിറകില്ലാഞ്ഞിട്ട് പോയതും പെരുങ്കാട്ടിൽ പൊക്ക് ഇന്ധനം ഒടിച്ചു കെട്ടി വെച്ചതും അരുണൻ അസ്തമിച്ചതും മറന്നില്ലെത്തി. അതൊന്നും മറന്നില്ലല്ലോ, കുചേലൻ പറഞ്ഞു, ഞാൻ ഒന്നും മറന്നിട്ടില്ല. ഇപ്പൊ കൂരിരുട്ടും ആകസ്മികമായൊരു മഹാമഴയും കൂടി വന്നു. കൂരിരുട്ടും ആകസ്മികമായ പെട്ടെന്ന് അവിചാരിതമായിട്ടൊരു വിചാരിച്ചിരിക്കാതെ ഒരു മഹാമഴയും കൂടി വന്നു. കൊടുങ്കാറ്റും കൂടിയിട്ട് അസ്മാകം, സംസ്കൃത വാക്കാണ് അസ്മാകം, നമ്മുടെ അസ്മാകം, നമ്മുടെ അസ്മാകം, നമ്മുടെ മോഹമേറെ വളർത്തതും, മോഹം വളരെ കൂടിയതും, അല്ലെങ്കിൽ നമുക്ക് വളരെ വിഷമമായി, ഉഷസ്സോളം, അല്ലെങ്കിൽ ഉഷസ്സോളം എന്നാണ് വരേണ്ടത്, ഉഷസ്സോളം. അവിടെ ഉഷപ്പോളം എന്നാണ്, നിങ്ങൾ തിരുത്താൻ പോകണമെന്നില്ല. ഉഷസ്സോളം തകർത്തതും, പക്ഷെ ഉഷസ് എന്താണ്, പ്രഭാതം വരെ തകർത്തു പെയ്തതും, ഊഹിച്ചെടുത്തു നാം എല്ലാം ഒരുമിച്ചതും, ഒരുവിധ ഊഹത്തോടുകൂടി, അല്ലെങ്കിൽ ഇന്നാര് ഈ ഇന്ന സ്ഥലത്ത് ഇരിക്കുകയാണ് എന്നെല്ലാം വിചാരിച്ചുകൊണ്ട് ഒരുമിച്ചതും, പാർത്തിരിയാതെ പറന്നു പോമി കാറ്റത്തെന്നുൾക്കാമ്പിൽ. അപ്പൊ പാർത്തിരിയാതെ പറന്നു പോ, അപ്പൊ പറന്നു പോകത്തക്ക രീതിയിലുള്ള കാറ്റാണ്, അതിഭയങ്കരമായ കാറ്റത്ത് പറന്നു പോകും എന്ന് വിചാരിച്ച് ഉൾക്കാമ്പ് മനസ്സ്, ആ മനസ്സിൽ ഓർത്തിട്ട് ഒരു തുരപ്പിനുള്ളിൽ ഒളിച്ചു, ഒരു ഗുഹയിൽ ഒളിച്ചു. അന്ന് ആ ഗുഹയിൽ ഒളിച്ചു അന്യോന്യം പരസ്പരം. അപ്പൊ പാർത്തിരിയാതെ പറന്നു പോമി കാറ്റത്തെന്ന് ഉൾക്കാമ്പിൽ ഓർത്തൊരു തുരപ്പിനുള്ളിൽ ഒളിച്ച അന്യോന്യം. അപ്പൊ നാം ഒളിച്ചിട്ട് കൈയും കോർത്തു പിടിച്ചു, എന്നിട്ട് നടന്ന് ഒരു വണ്ണം മാർത്താണ്ഡന് മുതിച്ചു. പാർത്തിരിയാതെ പറന്നു പോമി കാറ്റത്തെന്ന് ഉൾക്കാമ്പിൽ ഓർത്തൊരു തുരപ്പിനുള്ളിൽ ഒളിച്ചിട്ട്
കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡന് മുതിച്ചതും മറന്നില്ലേ. അപ്പൊ ഇങ്ങനെ കൈകൾ കൊരുത്തു പിടിച്ചു, പേടി തീരും. അപ്പോ ഏകദേശം നേരം വെളുക്കാറായി, നേരം വെളുക്കാറായോ. അതാണ് മാർത്താണ്ഡന് മുതിച്ചതും മറന്നില്ലേ. മാർത്താണ്ഡൻ സൂര്യൻ. പക്ഷെ ഇവിടെ ഒരു കാര്യം, അപ്പോ രാമപുരത്ത് വാര്യർ വളരെ ആലോചിച്ച് വളരെ ബോധത്തോടു കൂടിയാണ് മാർത്താണ്ഡൻ എന്ന വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹം മാർത്താണ്ഡവർമ്മ രാജാവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളാണ്. ആ മാർത്താണ്ഡവർമ്മയിൽ നിന്ന് സഹായങ്ങൾ കൃഷ്ണന് കുചേലൻ എപ്രകാരമാണോ കൊടുത്തത്, അതുപോലെ തനിക്കും അദ്ദേഹത്തിന്റെ സഹായം ഉണ്ടാകണം. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ചേർത്തതാണ്. അപ്പൊ സൂര്യൻ എന്നതിന് പകരം മാർത്താണ്ഡൻ ചേർത്തു. അപ്പൊ ആ കൃഷ്ണന് അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് പേടി തീരുന്ന രീതിയിൽ മാർത്താണ്ഡൻ ഉദിച്ചു. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നവനാണ് സൂര്യൻ, അതുപോലെ തൻ്റെ ജീവിതത്തിലെ ഇരുട്ട് നീക്കുന്നവനാണ് മാർത്താണ്ഡൻ. അപ്പൊ അദ്ദേഹത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്, പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ മാർത്താണ്ഡൻ ഉദിച്ചതെന്ന് പറയപ്പെടുന്നു. മാർത്താണ്ഡൻ ഉദിച്ചതെന്ന വാക്ക് ചേർത്തതെന്ന് പറയപ്പെടുന്നു. അതാണ് കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡന് മുതിച്ചു. അപ്പൊ തൻ്റെ രാജാവ് ശത്രുക്കളാകുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കുന്നവനാണ്, അല്ലെങ്കിൽ എല്ലാ ദാരിദ്ര്യമാകുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കുന്നവനാണ് പിന്നെ തൻ്റെ മാർത്താണ്ഡൻ എന്ന് പറയുന്ന രാജാവ്, മാർത്താണ്ഡവർമ്മ രാജാവ് എന്ന ഒരു പരോക്ഷമായിട്ടൊരു സൂചന കൂടി കൊടുക്കുകയാണ്. അത്രമാത്രം കഴിവുള്ളവരായിരുന്നു അന്നത്തെ കവികൾ. ചില കവികളെല്ലാം രാജാക്കന്മാരുടെ ആശ്രിതരായിട്ട് കഴിഞ്ഞിരുന്നതാണ്. കാരണം അവർ ദരിദ്രരായിരുന്നു, എങ്കിൽ പോലും രാജാവ് അവരെല്ലാം സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഈ പിന്നെ കൃഷ്ണൻ കുചേലന് എപ്രകാരമാണോ ഐശ്വര്യമെല്ലാം കൊടുത്തത്, അതുപോലെ ഈ കാവ്യമാകുന്ന അവിൽപ്പൊതി, അതായത് കൃഷ്ണൻ എപ്രകാരമാണോ കുചേലൻ അവിൽപ്പൊതി കൊണ്ട് കൊടുത്ത് തൻ്റെ ദാരിദ്ര്യം തീർത്തത്, അത് ആ അവിൽ കൊടുത്തതെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കടം തിരിച്ചു കൊടുക്കുകയാണ്. അത് കുചേലൻ അറിയുന്നില്ല. അതാണ് ആ കുചേലൻ അറിയാതെ ആ അവില് തിരിച്ചുകൊണ്ട് കൊടുക്കുന്നു. പണ്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയാതിരുന്ന അവില് തിരിച്ചുകൊണ്ട് കൊടുക്കുന്നു, അദ്ദേഹത്തിന്റെ ദാരിദ്ര്യ ദുഃഖങ്ങൾ തീരുന്നു. കൃഷ്ണൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതായത് അത് പറയുന്നതെന്ന് വെച്ചാല് കല്ലും നെല്ലും എല്ലാം അവലെന്ന് വെച്ചിട്ട് ഒരു പിടി നല്ലവണ്ണം വാരി വേഗം വയറ്റിലാക്കിയെന്ന് ഇതിനു ശേഷം പറയുന്നത്. കല്ലും നെല്ലും എല്ലാം അവലാണ് എന്ന് വിചാരിച്ച് കൃഷ്ണൻ കണ്ട പാതി അതിൽ നിന്ന് ഒരു പിടി വാരി അദ്ദേഹം ഉടൻ തന്നെ കഴിച്ചു എന്നാണ്. അടുത്ത പിടികൂടി വാരാൻ ശ്രമിച്ചപ്പോൾ ലക്ഷ്മി ദേവി അടുത്ത് നിന്ന്, അദ്ദേഹത്തിന്റെ ഭാര്യയായ ലക്ഷ്മി ദേവി അദ്ദേഹത്തിന്റെ കൈക്ക് കയറി തടഞ്ഞു. കാരണം ഇനി ഒരു ഒരു പിടി കഴിച്ചപ്പോൾ തന്നെ ആ കുചേലന്റെ അവസ്ഥയെല്ലാം മാറി. അടുത്ത പിടി അവലും കൂടെ കഴിച്ചാൽ ഇവിടെ നിൽക്കുന്ന ലക്ഷ്മി ദേവി കുചേലന്റെ ഭാര്യയുടെ ദാസിയായി പോകേണ്ടി വരും. ഇത് ലക്ഷ്മി ദേവിക്ക് അറിയാം. അതുകൊണ്ട് ആ കൈകൾ കയറി പിടിച്ചു. അപ്പൊ കൃഷ്ണൻ പറയുന്നത് എന്താണ്, നീയും എൻ്റെ ഒരു ഭക്തയാണ് നീ പറയുന്നതും. അപ്പൊ അവൾ പറയുന്നത് ചീത്തയായ ഭക്ഷണമാണ്, അല്ലെങ്കിൽ കല്ലും നെല്ലും എല്ലാം ഉണ്ട്, വയറ്റിന് അസുഖം ഉണ്ടാക്കും, അപ്പൊ നീ പറയുന്നതും കേൾക്കാതിരിക്കേണ്ട, വെച്ചോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം രണ്ടാമത് പിടി കഴിക്കുന്നില്ല. കഴിക്കാതെ ലക്ഷ്മി ദേവിയുടെ കൈകളിൽ കൊടുക്കുകയാണ്. അപ്പൊ ഈ സംഭവമാണ് പറയുന്നത്, കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം. അപ്പൊ അത് പേടി തീരും വണ്ണം, പേടി തീരുന്ന തരത്തിൽ മാർത്താണ്ഡദേവനും അല്ലെങ്കിൽ സൂര്യനും ഉദിച്ചു. അപ്പൊ ഇവിടെ പരോക്ഷമായിട്ട് സൂചിപ്പിക്കുന്നത് മാർത്താണ്ഡൻ എന്നത് ആ രാജാവിനെയാണ്. അപ്പൊ ദാരിദ്ര്യമാകുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന തൻ്റെ നാഥൻ വന്നു, തൻ്റെ രാജാവ് എന്ന രീതിയാണ്. ഇനിയോ, താപസനന്ദിക്കു നമ്മെ കാണാഞ്ഞിട്ട് പത്നിയോട് കോപിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹം ഈ കുട്ടികളെ ഈ വനത്തിലേക്ക് പറഞ്ഞു വിടുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഇല്ല. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ കുട്ടികളെ കാണാനില്ല. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സന്ധ്യയായി കഴിഞ്ഞാൽ മഴ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ വനത്തിലേക്ക് പറഞ്ഞു വിടരുത്, അവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കും എന്ന് വിചാരിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ആ ബുദ്ധിമുട്ട് കൊണ്ട് ആ പത്നി പറഞ്ഞു വിട്ടതാണ്. അന്തിക്കു നമ്മെ കാണാഞ്ഞിട്ട് ഭാര്യയോട് കോപിച്ചു. എന്തിനവരെ ഈ വല്ലാത്ത സമയത്ത് ഈ കുഞ്ഞുങ്ങളെ എന്തിനയച്ചു? എന്നിട്ട് അദ്ദേഹം നേരം വെളുക്കുന്നവർ വളരെ ഉറക്കമൊഴിഞ്ഞു കാത്തിരുന്നിട്ട് ആളുകളോടുകൂടി വെളുപ്പിന് പുലർകാലെ തിരഞ്ഞു കാണുവാൻ താപം പൂണ്ടു താനേ പുറപ്പെട്ടു. കണ്ടോ, താപം ഇവിടെ ചൂടെന്നല്ല, ചൂട് ദുഃഖം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ദുഃഖത്തോടുകൂടി താപം, അതിന് നാനാർത്ഥം പറയുകയാണെങ്കിൽ ചൂട് ദുഃഖം. അപ്പൊ താപം പൂണ്ടു താനേ പുറപ്പെട്ടു. അദ്ദേഹം പുറപ്പെട്ട നേരം കുളിർന്ന് നാം പേടിച്ചു വിറകും കൊണ്ടരികിൽ ചെന്നു.
അപ്പോൾ അവരും താപം പൂണ്ട് താനേ പുറപ്പെട്ടു. പേടിച്ച് ഇങ്ങനെ പുറപ്പെട്ട നേരത്ത് കുളിർന്നു, വളരെ പേടിച്ച് പിറഞ്ഞു. അല്ലെങ്കിൽ ഈ മഴയെല്ലാം നനഞ്ഞ് കാറ്റും തണുത്ത കാറ്റും എല്ലാം ഏറ്റ ആ കാട്ടിലൂടെ ഞങ്ങളും പതുക്കെ ഈ പിന്നെ ആശ്രമത്തിലേക്ക് വരുമ്പോൾ നാം ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി. വിറകും കൊണ്ട് അരികിൽ ചെന്നതും ചെമ്മൈ വീണ് നമസ്കരിച്ചതും ആണ്. ചെമ്മൈ അദ്ദേഹത്തിൻ്റെ സമീപം ചെന്ന് വീണ് നമസ്കരിച്ചു, ആ മുനിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. നമ്മൾ താമസിച്ചു പോയതിന് ക്ഷമിക്കണം, കാരണം വൈകുന്നേരം വന്നതാണ്, അതിൽ ആ നേരം എടുത്തുപോയി. അപ്പോൾ ഞങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ്. ആ പക്ഷേ അദ്ദേഹമാണ് ആ കുഞ്ഞുങ്ങളോട് ഒരിക്കലും നിങ്ങളെ സന്ധ്യ അല്ലെങ്കിൽ ഈ വൈകുന്നേര സമയത്ത് പറഞ്ഞു വിട്ടുകൂടായിരുന്നു, നിങ്ങളാണ് എന്നോട് ക്ഷമിക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞ് മഹാമുനി മോദാൽ സന്തോഷത്തോടുകൂടി നമ്മയെല്ലാം അനുഗ്രഹിച്ചതെന്ന് തോന്നുന്നോ, നമ്മെ അന്ന് അനുഗ്രഹിച്ചതെല്ലാം ഓർമ്മയുണ്ടോ കുചേല എന്ന് ചോദിക്കുമ്പോൾ കുചേലിന് തലകുലുക്കുകയാണ്. എന്നിട്ട് പറയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്, നന്മ നമുക്കതേയുള്ളു ഗുരു കടാക്ഷം കൂടാതെ ജന്മ സാഫല്യം വരുമോ ജനിച്ചാൽ ആർക്കും. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാന വരികൾ. നന്മ നമുക്കതേയുള്ളു, യഥാർത്ഥ നന്മ എന്താണ്? ഗുരു കടാക്ഷമാണ്, നമ്മുടെ ഗുരുക്കന്മാരുടെ കടാക്ഷം, അല്ലെങ്കിൽ അവരുടെ ആ നോട്ടം, അല്ലെങ്കിൽ അവരുടെ ആ ഉപദേശങ്ങൾ. അതാണ് പറയുന്നത്, ആ നന്മ എന്ന് പറയുന്നത് നമുക്ക് ആ കിട്ടിയ നന്മ എന്ന് പറയുന്ന ഗുരുവിൻ്റെ നന്മ, അത് ഇന്ന് വരെയും നമുക്കത് ഉപയോഗം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉപകാരമുണ്ടായി. ആ ഒരു നന്മ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ, അല്ലേ? ഇപ്പൊ ജന്മ സാഫല്യം വരുത്തുന്ന ആർക്കും, നമ്മുടെ ജന്മത്തിന് സാഫല്യം ഉണ്ടാക്കുന്നത്, ജന്മം സഫലമാകുന്നത് ഗുരുവിൻ്റെ കടാക്ഷ ഗുരുക്കന്മാരുടെ. ഇപ്പൊ നമ്മുടെ പഠിപ്പിക്കുന്നവരാകട്ടെ, നമ്മുടെ മാതാപിതാക്കളാകട്ടെ, നമ്മുടെ മുതിർന്നവരാകട്ടെ, അവരുടെ നന്മ അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള കടാക്ഷം നേടണമെങ്കിൽ നാം നന്മ ചെയ്യണം. അപ്പോൾ തിരിച്ചും നമ്മുടെ ജീവിതം മുഴുവൻ സഫലമായി മാറും. നമ്മുടെ ജന്മം സഫലമായി മാറണമെങ്കിൽ ഗുരുകടാക്ഷം അത്യാവശ്യമാണ്. ഗുരുകടാക്ഷം എങ്ങനെ വിഗ്രഹിക്കും? ഗുരുവിൻ്റെ കടാക്ഷം എന്നാണ് വിഗ്രഹിക്കും. ജന്മസാഫല്യം വിഗ്രഹിക്കുന്നതോ? ജന്മത്തിൻ്റെ സാഫല്യം ഇൻ്റെ പ്രത്യയം വെച്ചാണ് അത് വിഗ്രഹിക്കുന്നത്. ഗുരുവിൻ്റെ കടാക്ഷം അവിടെ അത് തന്നെ, അല്ലെ? ഗുരുക്കന്മാരുടെ കടാക്ഷം എങ്ങനെ വേണോ എഴുതാം. ജന്മസാഫല്യം വരുമോ ജനിച്ചാൽ ആർക്കും, അതായത് നമ്മുടെ ഭൂമിയിൽ ജനിച്ചാൽ ആർക്കും നമ്മുടെ ജന്മത്തിന് സാഫല്യം വേണമെങ്കിൽ ഗുരുവിൻ്റെ കടാക്ഷം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ പാഠം. നല്ലവണ്ണം വായിച്ചു നോക്കുക. ഞാൻ രണ്ട് ഈണത്തിൽ വായിച്ചു. നിങ്ങൾ അത് ഏതെങ്കിലും ഒരു ഈണത്തിൽ മഞ്ചപ്പാട്ട് രീതിയിലോ ഇതിലോ പാടണം, പാടി പഠിക്കണം. നന്നായിട്ട് ഒരു 6-7 തവണ വായിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പാടാൻ കഴിയും. നന്നായിട്ട് പാടി മനസ്സിലാക്കി വച്ചേക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടേണ്ട രീതി അറിയാം, ചോദിക്കേണ്ട രീതി അറിയാം, അതനുസരിച്ച് ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ കാര്യങ്ങൾ ചിന്തിക്കാം. നല്ലവണ്ണം പഠിക്കണം. ശരി, നിങ്ങൾക്കെല്ലാം നന്ദി.